നമസ്കാരം. ഒരു സംശയവും വേണ്ട, താനൂർ തൂവൽ തീരത്തെ മഹാദുരന്തം സർക്കാർ ക്ഷണിച്ചു വരുത്തിയതാണ്, മനുഷ്യനിർമ്മിതമാണ്. ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മന്ത്രി റിയാസുമാണ്. ഒരു തരത്തിലുള്ള സുരക്ഷയും ഒരുക്കാതെ ആളുകളെ ആ തീരത്തേക്ക് മാടി വിളിച്ച മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകനും മാത്രമാണ് പ്രതികൾ. എണ്ണിയാൽ തീരാത്തത്ര വീഴ്ചകളാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് ഓവർലോഡിനെ കുറിച്ചും ലൈഫ് ജാക്കറ്റ് ഇല്ലാത്ത യാത്രയെക്കുറിച്ചും ഇരുട്ടിലൂടെയുള്ള ബോട്ട് യാത്രയെക്കുറിച്ചും. അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വീഴ്ചകൾ ഏറെ സംഭവിച്ചിരിക്കുന്നു. കേവലം 20,000 രൂപ മാത്രം വിലയുള്ള ഒരു മത്സ്യബന്ധന ബോട്ട്, അത് ലൈസൻസ് ഇല്ലാത്ത ഒരു യാർഡിൽ വെച്ച് രണ്ടു നില ബോട്ടാക്കി നിർമ്മിക്കുകയാണ്. ആ രണ്ടു നില ടൂറിസ്റ്റ് ബോട്ടാക്കാനുള്ള ലൈസൻസോ അധികാരമോ ശേഷിയോ ആ യാർഡിനുണ്ടോ എന്ന് ആരും പരിശോധിച്ചിട്ടില്ല. അത് നീറ്റിലിറക്കാതെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ലൈസൻസ് നമ്പർ രജിസ്ട്രേഷൻ നമ്പറാക്കി എഴുതി വെച്ച് 16 ദിവസമായി നിയമവിരുദ്ധമായി ഇത് നീറ്റിലിറക്കി ആളെ കയറ്റിക്കൊണ്ടുപോവുകയാണ്. ജീവനക്കാരടക്കം 22 പേർക്ക് കയറാവുന്ന ബോട്ടിൽ 39 പേരെയാണ് കയറ്റിയത്. ആ ബോട്ട് അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ചെരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്നിട്ടും ഷാങ്കിന് അപകടമുണ്ടാവും എന്ന് അറിയാതെ പോയത് അയാൾക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. എന്നിട്ടും അപകട സാധ്യതയുണ്ട്, അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയാതെ പോയത് വിവരക്കേട് തന്നെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്, എല്ലാ വകുപ്പുകൾക്കുമാണ്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ അനുമതി കൊടുത്ത അവിടേക്ക് ആളെ ക്ഷണിച്ച മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമോനുമാണ്. ഇതൊന്നും ഒരു താനൂരിൽ മാത്രം നടക്കുന്നതല്ല, കേരളത്തിലെ സകലയിടങ്ങളിൽ നടക്കുന്നതാണ്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുക്കുന്നത് കൊണ്ട് നടക്കുന്നതാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അപകട സാധ്യതയുണ്ടെന്ന്, ആരും ഗമനിച്ചില്ല. നിരവധി നാട്ടുകാർ, മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു, ഇവർ നിയമവിരുദ്ധമായി അനധികൃതമായി ഓവർലോഡിൽ പോകുന്നു, നടപടി ഉണ്ടാവണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോട് നേരിട്ട് പറഞ്ഞിരുന്നു പലരും. പക്ഷെ ആരും ഗമനിച്ചില്ല, എല്ലാവരും ചിരിച്ചു തള്ളി. കാരണം ഈ ബോട്ട് ഓടിക്കുന്നവർ മാഫിയ തലവന്മാരാണ്, അവർ വിഹിതം ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. അതിന്റെ ഫലമോ 22 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. എത്ര സങ്കടകരമാണ്, ഒരു കുടുംബത്തിൽ 11 പേർ. ആ കുടുംബം ആനന്ദത്തോടുകൂടി ഉല്ലാസയാത്ര പോയതാ. 11 പേരെ ഒരു കബറിടത്തിൽ ഇറക്കിയപ്പോൾ അവർ നടത്തിയ കണ്ണീരും വിലാപവും മനസാക്ഷിയുള്ള ഏതു മനുഷ്യനാണ് കരയിക്കാത്തത്. മരിച്ചവർക്ക് 10 ലക്ഷം രൂപ കൊടുത്തുപോയി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പിണറായിക്കും ഈ സർക്കാരിനും കഴിയില്ല. പിണറായിയും പിണറായിയുടെ മരുമകനും ചേർന്ന് നടത്തിയ മഹാകൂട്ടക്കുരുതിയാണിത്. ഒരു തർക്കവും വേണ്ട. ആർക്കെങ്കിലും സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി പറയുന്നത് കേൾക്കുക. ഇവിടെ ഒരു ദുരന്തമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് നിരവധി തവണ പരാതിപ്പെടുകയും നിരവധി ഉദ്യോഗസ്ഥന്മാരോട് പരാതിപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനുണ്ട്, ഒരു പാവപ്പെട്ട മനുഷ്യൻ, വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യൻ. അയാളുടെ മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് അവിടെ പോകൂ ഇവിടെ പോകൂ എന്നാണ്. അയാൾ പലയിടങ്ങളിലും കയറിയിറങ്ങി മഹാദുരന്തം കാത്തിരിക്കുന്നു, ഈ ദുരന്തത്തിന് അവസരം കൊടുക്കരുതെന്ന്. പക്ഷേ എന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം ബോട്ട് ഓടിക്കുന്നവർ, കൊള്ളലാഭം ഉണ്ടാക്കുന്നവർ സർക്കാരിന് വേണ്ടപ്പെട്ടവരായിരുന്നു. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണണം, ഈ വാക്കുകൾ കേൾക്കണം. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ആ തീരത്തെ അറിയാവുന്ന, കടലിനെ അറിയാവുന്ന, കായലിനെ അറിയാവുന്ന ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഇത് പറഞ്ഞിട്ട് ഗൗനിക്കാതിരുന്ന സർക്കാരെ, നിങ്ങളുടെ മേൽ ഈ 22 ജീവനുകളുടെയും ശാപമുണ്ടാകും. ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളാണ് അവരെ കൂട്ടക്കുരുതി ചെയ്തത്. കേൾക്കുക ഈ മുന്നറിയിപ്പിന്റെ വാക്കുകൾ. സത്യനാഥ് സാർ താമര മൂപ്പര് ആക്ഷൻ എടുത്തിട്ട് അന്ന് എന്താ മൂപ്പര് പറഞ്ഞു, ഇത് പേപ്പറും കാര്യമൊന്നും ക്ലിയറായ ഡ്രൈവറിന് ലൈസൻസ് ഇല്ല, മൂപ്പര് നിർത്തി വെക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനത്തിലന്ന് മന്ത്രിമാരെ സ്വാധീനം, ഇവിടുത്തെ MLA സ്വാധീനം, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സന്മാരെ സ്വാധീനം, ഈ സ്വാധീനങ്ങളൊക്കെ കൊണ്ട് ഈ ഇതിന് അനുമതി കിട്ടി. അനുമതി കിട്ടിയത് പിറ്റന്നാൾ ഓടുമ്പോൾ ഞാൻ വിളിച്ചു ഈ ഓഫീസറെ, ഈ സദാനന്ദൻ എന്ന് പറഞ്ഞ SI സാറെ ഞാൻ വിളിച്ചപ്പോൾ SI സാറ് പറഞ്ഞു ഞാൻ ലീവിലാണ്, ഒരു ഫംഗ്ഷനിലാണുള്ളത്, അപ്പോൾ നിങ്ങൾ മേലോടത്ത് വിളിച്ച് പറയുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് മേലോടത്ത് നമ്പർ അറിയില്ല, ഞാൻ വിളിച്ച ഡയറക്റ്റ് 100 വിളിച്ചിട്ട് താനൂരിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കോള് വന്നിട്ടില്ല. നിയമപരമായിട്ട് വരേണ്ടതാണ്, വന്നിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തത്, ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനത്തില്ലെന്ന് ഈ തടഞ്ഞ ബൂത്ത് എങ്ങനെയാണ് ഈ പെർമിഷനും കാര്യം ഈ ബോട്ടോടാണ്? ഈ നമ്പർ പെർമിഷനും കാര്യമില്ലാതെ ഈ ബോട്ട് എങ്ങനെ ഓടാം? യാതൊരു ഫെസിലിറ്റിയും. അപ്പൊ ഈ മന്ത്രി ആൾക്കാരൊക്കെ കുടിപാടും ഇവരൊക്കെ രാഷ്ട്രീയ സ്വാധീനം വെച്ചാണ് ഇത് കളിച്ചത്. മൂന്നാമത് അതിലുപരി
ഒന്ന് പറയാണെങ്കിൽ അതിലുപരി എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് നിയമ നടപടിക്ക് ഞാൻ കലക്ടർ മുമ്പാകെ പറഞ്ഞു അപ്പൊ ഈ ബോട്ടിന്റെ ഉടമസ്ഥകൻ ഞാൻ മാനസിക രോഗിയാന്ന് പറഞ്ഞു ഞാൻ മാനസിക അങ്ങനെ കലക്ടർ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പരാതി ബോധിപ്പിക്കുക ജില്ലാ കലക്ടറിൻ്റെ ഞാൻ പറഞ്ഞു എനിക്ക് ഏതാനും വായിക്കാനുള്ള പരാതി നിങ്ങൾക്ക് തരാൻ ഏതാനുള്ള ടൈമില്ല ഞാൻ നിങ്ങൾ നേരിൽ കണ്ടിട്ടാണ് പരാതി പറയുന്നത് അപ്പോൾ കലക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഓഫീസിലേക്ക് വന്നിട്ട് പരാതി പറയുന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് വരാനിപ്പോൾ പറ്റില്ല നമുക്ക് പെരുന്നാളല്ലേ മൂന്ന് ദിവസം ലീവും കലക്ടറെ കാണണമെന്നില്ല അപ്പോൾ കലക്ടർ ഇതാ കലക്ടറിൻ്റെ നമ്പർ എനിക്ക് തന്നതാണ് കലക്ടറിൻ്റെ നമ്പറാണ് കലക്ടറെ നമ്പറാണ് കലക്ടർ നമ്പർ തന്നെ അതേപോലെ നമ്മുടെ ബോട്ടിൻ്റെ നമ്പർ പറഞ്ഞു ഇപ്പോൾ ഈ ടൂറിസ്റ്റ് വകുപ്പിൻ്റെ റിയാസിൻ്റെ പി എ ഞാൻ ഈ പരാതി ടൂറിസ്റ്റ് വകുപ്പിൻ്റെ മന്ത്രിയോട് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞ് പി എനോട് ആ പരാതി എൻ്റെ അടുത്ത് എഴുതി അങ്ങനെ ആ പരാതി എൻ്റെ അടുത്ത് ആ പി എ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് നിയമ നടപടിയായിട്ട് ഒരു ഫെസിലിറ്റി ഇല്ലാതാണ് ഈ ബോട്ട് ഓടണ എല്ലാം പറഞ്ഞത് പിന്നെ മൂന്നാം ദിവസം ഈ ബോട്ടിക്ക് എങ്ങനെ നമ്പർ കിട്ടി ഈ ബോട്ടിൻ്റെ നമ്പറാണിത് BPR KV BPR PV 9923 ഈ നമ്പർ മൂന്ന് ദിവസത്തിന് കിട്ടുക അതായത് ഈ നടപടി ഏത് പോർട്ട് ഓഫീസറാണ് ഈ നമ്പർ കൊടുത്തത് ഞാൻ മുട്ടാത്ത വാതിലില്ല എന്റെ കൂടെ അന്ന് എന്റെ നാട്ടുകാരും എന്റെ കൂടെ നിന്നില്ല സപ്പോർട്ട് ചെയ്തിട്ട് എന്നാൽ അന്ന് ഈ എന്റെ നാട്ടുകാർ എന്റെ കൂടെ നിന്നതാണെങ്കിൽ ഈ 24 ജീവൻ പോവില്ല കാരണം ആരും നിന്നില്ല പിന്നെ രണ്ടാമത് ഒരു ബോട്ടുണ്ട് അതായത് ഒരു ബ്ലാക്ക് ബോട്ട് ജയ് ഹനുമാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ബോട്ട് നിലവിൽ വൈപ്പിൻ പെർമിറ്റ് ആണ് അത് ഓൾറെഡി ഉള്ളത് അത് ആദ്യം കാപ്പിക്ക് വഴങ്ങി അതും മാറ്റിയിട്ട് ജയാനുമാനാക്കി അങ്ങനെ ഈ ഓഫീസർ SI സാർ വന്നപ്പോൾ ഓനോട് പേപ്പർ ചോദിച്ചപ്പോൾ SI സാറിന് മുന്നിൽ നിന്നാണ് ഫോർട്ട് ഓഫീസർക്ക് വിളിച്ചപ്പോൾ ഫോർട്ട് ഓഫീസർ SI സാറായിട്ടാണ് അന്ന് സംസാരിച്ച് ഓൻ്റെ കയ്യിലൊരു പേപ്പറും കാര്യങ്ങളൊന്നുമില്ല SI സാർ ഓനായിട്ടാണ് സംസാരിച്ചത് അതെന്താണ് സംസാരിച്ചതെന്ന് നമ്മളറിയില്ല അങ്ങനെ സാറ് പറഞ്ഞ് ലൈസൻസും കാര്യമുള്ള രണ്ട് ബോട്ട് ഓടിക്കുമെന്നറിയും അങ്ങനെ ഓടാൻ എല്ലാവരും ഓടാൻ ഒരുങ്ങിയപ്പോൾ 6 മണി ടൈമായി നിർത്തേണ്ടി വന്നു നിർത്തി ഓൾറെഡി അപ്പോൾ ഇത് ആരും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ബോട്ട് അനുകൃതമായിട്ട് ഓടുന്ന മുനിസിപ്പാലിറ്റി അറിയും മുനിസിപ്പാലിറ്റി അറിഞ്ഞിട്ടാണ് ഈ എന്താ പറയുക രണ്ട് ജെറ്റി കെട്ടിയിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ട് ഇവർ മണൽ വരെ എടുത്തിട്ട് ബോട്ട് ഓടാൻ സൗകര്യപ്പെടുത്തി ഇതൊക്കെ ചെയ്തു കാരണം എൻ്റെ സമ്പന്നനിക്ക് ഒരു നീതിയും പാവപ്പെട്ടെനിക്ക് വേറൊരു നീതിയാകുമ്പോൾ ഇതുപോലെയുള്ളത് ഇനിയും സംഭവിക്കും അതായത് നിയമപാലികർ പൈസയും വാങ്ങി നോക്കി നിന്നാൽ ഈ ഗതി ഇനിയും വരും